ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഞാനുള്ളതിപ്പോ തൊണ്ടയാടാട്ടോ. തൊണ്ടയാട് ഇപ്പൊ ഗർഡർ ഉണ്ടാക്കുന്ന സ്ഥലത്താണുള്ളത്, ഗർഡർ വാർത്ത് വെക്കുന്ന സ്ഥലത്താണുള്ളത്. ഇപ്പൊ ഇവിടെ വാർത്ത് വെക്കുന്ന ഗർഡറൊക്കെ തൊണ്ടയാട് ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ. ഇതിപ്പോ നമ്മുടെ ഹൈലൈറ്റ് മാളിന്റെ അടുത്തേക്കുള്ള ഗർഡറുകളാട്ടോ ഇവിടെ വാർത്ത് വെക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഒരു പണിക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, സംഭവം കണ്ടാൽ തന്നെ മനസ്സിലാവും ചെയ്യും, ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഗർഡറാണ്. ഈ ഹൈലൈറ്റ് മാളിന്റെ അടുത്തേക്കുള്ള തൊണ്ടയാടിൻ്റെ ഗർഡർ ഇത്ര വലിപ്പമില്ല, ഈ ബീം കുറച്ച് വലിപ്പം കൂടുതലാട്ടോ. ഇതിപ്പോൾ ഇവിടെ വാർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗർഡറിൻ്റെ വീഡിയോകളൊക്കെ ഒരുപാട് ഇങ്ങനെ ബ്രിഡ്ജിൻ്റെ മുകളിൽ എടുത്ത് വെക്കണമൊക്കെ കാണിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉള്ളതെന്ന് കാണിക്കണ്ടേ. ഇതിൻ്റെ കമ്പി കെട്ടിയതാട്ടോ. അപ്പോൾ ഇവിടെ കമ്പിയൊക്കെ കെട്ടി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് പൈപ്പ് വേണമല്ലോ. നിങ്ങൾ മൂന്ന് പൈപ്പ്, അതാണ് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഫ്രീ ട്രസ്സിങ് ടെക്നോളജി പറഞ്ഞിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പാട്ടത്. അതായത് ഒരു കേബിള്, ഒരു 10-15 കേബിൾ അതിൽ കൂടി ഇട്ടിട്ട് ടൈറ്റാക്കി വെച്ചിട്ട് ആ കേബിളിൻ്റെ മുകളിലോട്ട് ഈ ബീം ഇങ്ങനെ താങ്ങി നിർത്തണത്. ബീമിനൊന്നും ഒരു വെയിറ്റും വരില്ല കേട്ടോ, ആ കേബിൾ തന്നെ ഈ വെയിറ്റ് താങ്ങും. അത്രക്കും 15-16 കേബിളാണ് ഇതിലെ പോവും. എസ് ടി കേബിൾ എന്നാട്ടോ അതിന് പറയാം. ആ കേബിളുകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ടാട്ടോ ഉണ്ടോ. നമ്മളെ ഭായിമാർ ഇവിടെ ഇങ്ങനെ പണിയെടുത്തു കൊണ്ടിരിക്കാണ്. ബൈ കൈസ ഹേ അച്ഛാ ഹേ ഓക്കെ കാം അച്ഛാ ടീക്ക് ആപ്പ് ഇതർ ഫാമിലിക്ക് ഇതർ ജാർഖണ്ഡ് മേ ആപ്പ് ഇതർ കാം ഫാമിലി ഉദർ ഹേ കോയ് പ്രോബ്ലം നെയ് കാം ഓക്കെ ഓക്കെ കിത്നാ ടൈം കാം കരേഗാ ഭായി 8 ബജെ സുബ മേ കിത്നാ സ്റ്റാർട്ടിംഗ് 7 ബജെ അപ്പൊ ഡേർ കാം ये दो काम इधर मेरा जो 5 बजे हाजीपुर का है। ओके ओके पैसा बोलेगा नहीं है, कितना थोड़ा ज्यादा पैसा मिलेगा, ज्यादा टाइम काम करेगा ज्यादा पैसा मिलेगा। ओके 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 पैसा बोलेगा नहीं, पैसा आप कर रखो। ओके 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 അങ്ങനെ ഒരു എക്സ്ട്രാ ടൈം പണിയെടുക്കുന്ന ആൾക്കാരട്ടോ അവര് രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെയൊക്കെ ലൈറ്റൊക്കെ ഉണ്ടാവും കേട്ടോ അവർ പണിയെടുക്കുന്നത്. അപ്പോൾ അവർ ഇവിടെ ഫാമിലി ഒന്നും ഇല്ലല്ലോ, അപ്പോൾ വെറുതെ കിടക്കല്ലേ, അപ്പോൾ അവർ എക്സ്ട്രാ പണിയെടുക്കണതാണ്. ഇപ്പോൾ ഈ ഗർഡറിൻ്റെ ഈ ബീമിൻ്റെതാണ്, ഈ ഗർഡർ അറിയുമ്പോൾ സംഭവം തൊള്ളേ നിങ്ങൾ പിടുത്തം വിട്ടുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബീം എന്ന് പറയാം, അതാണ് നല്ലത്. ഈ ബീമിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഷീറ്റ് വെച്ചിരിക്കണ കേട്ടോ, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അപ്പുറം കാണാൻ കഴിയുന്നില്ല. പക്ഷെ കാണുന്ന ബീം ഇവിടെ ഉണ്ട് കേട്ടോ, മീനിൻ്റെ മുള്ളു പോലെ ഇവിടെ കിടക്കുന്ന വേറെ സാധനമുണ്ട് കേട്ടോ. ഇപ്പം ആ പൈപ്പൊക്കെ നല്ല കാണാൻ കഴിഞ്ഞില്ല ഇപ്പം നിങ്ങൾക്ക് കേട്ടോ. ഈ മൂന്ന് പൈപ്പ് ഉണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രീ ട്രസ്സിങ് ടെക്നോളജി കേട്ടോ. ഈ മൂന്ന് പൈപ്പ് ഉണ്ടല്ലോ, ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓടുന്ന മൂന്ന് പൈപ്പ്, അത് കുറച്ചൊരു ബെൻഡായിട്ടാണ് കിടക്കുന്നത്. കുറച്ച് ആ തലക്കിലേക്ക് പൊങ്ങിയിട്ടും ഈ തലക്കിലേക്ക് പൊങ്ങിയിട്ടും നടു കുറച്ച് താങ്ങി താന്നിട്ടാട്ടോ. അപ്പോൾ ഇതിനങ്ങനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കാട്ടത് ആ ഫ്രീ ട്രസ്സിങ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഓരോ പൈപ്പ് കൂടി 15 കേബിൾ പോകട്ടോ, 15-14 കേബിൾ എന്തായാലും പോകുന്നുണ്ട്. എസ് ടി കേബിൾ അതെന്ന് പറഞ്ഞാൽ ക്രെയിനുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന കേബിളാട്ടോ, അത്രയ്ക്ക് ഉറപ്പുള്ള കേബിൾ. അതിങ്ങനെ രണ്ട് തലക്കിൽ ടൈറ്റാക്കി വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ബീം ബീമെന്ന് പറഞ്ഞിട്ട് കാഴ്ചക്ക് തന്നെ എങ്കിലും ഈ ശരിക്കും മൊത്തത്തിൽ വെയിറ്റ് താങ്ങുക ഈ കമ്പി കേട്ടോ, ഈ കേബിള്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ബീമിനൊന്നും എന്ത് ക്രാക്ക് സംഭവിച്ചാലും ഒരിക്കലും ഒന്നും സംഭവിക്കില്ല, ആ കേബിൾ അവിടെ താങ്ങി നിർത്തിക്കോളും. അതാണ് ഈ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തായാലും നമ്മുടെ ഭായിമാരൊക്കെ ഉഷാറായിട്ട് പണിയെടുക്കുന്നുണ്ട്, അവരൊക്കെ അവിടെ തൊട്ടടുത്ത് തന്നെ അവിടെ താമസിക്കുന്നത്. നമ്മളൊരു ദിവസം അവരുടെ താമസ സ്ഥലമൊക്കെ ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, അവരോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. താമസിക്കാനൊക്കെ അവരൊരുപാട് ആൾക്കാർ കൂട്ടത്തോടെ അവിടെ താമസിക്കുന്നത്, ഷീറ്റിട്ട ഒരു ഷെഡിലാണ്, എല്ലായിടത്തും ഓരോ സ്ഥലത്തും ഇങ്ങനെ അവർ ഒരു ടെൻ്റ് അടിച്ച പോലെ ഷീറ്റടിച്ച് റെഡിയാക്കിയിട്ടാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ ചങ്ങായിമാരെ, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ, ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുന്നത് നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യട്ടോ. ബീമിൻ്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് സൈഡ് വെക്കുന്ന സാധനം കേട്ടോ,
ഇതൊക്കെ ഇവര് ക്രെയിനിലുള്ളതായിട്ട് എടുത്തു വെക്കുക, അല്ലാതെ പണിക്കാരെടുത്ത് വെക്കണല്ല. ഒക്കെ ക്രെയിനിൻ്റെ മുകളിലാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം. പുള്ളി ഇരുമ്പല്ലേ, കുറച്ച് വലുപ്പമുണ്ട്, ഇതൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. അടിയിലെ വാർത്ത് വെക്കുന്നതിന് മുമ്പ്, ബീം വാർത്ത് വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ ബോട്ടം കോൺക്രീറ്റ് ചെയ്യുന്ന ഇതാട്ടോ ഒക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിന്. വണ്ടി ഇപ്പം അങ്ങോട്ട് വരും കോൺക്രീറ്റിൻ്റെ, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഭായ് അബി ആയതാ, കോൺക്രീറ്റ് അബി ആയതാ നെയ്. ആ അബി ആയകണ്ടോ? ഓ ഇവിടെ കോൺക്രീറ്റ് ഇപ്പോൾ വന്നാൽ ഫില്ലാക്കും, പിന്നെ അടുത്ത സെറ്റ് ഇതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ചങ്ങായിമാരെ, സംഭവം ഇതൊക്കെ ഇതിൻ്റെ സൈഡ് വെക്കണ ഷീറ്റുകൾ അവിടെ സെറ്റ് ചെയ്ത് കിട്ടോ. അവിടെ നല്ല ജാക്കിയൊക്കെ വെച്ച് ടൈറ്റാക്കി വെച്ചിക്കണ്. സംഭവം ആ ഷീറ്റിൻ്റെ തന്നെ ഒരിക്കലും തള്ളിപ്പോവാത്ത വിധത്തിലുള്ള വർക്കുകളാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ചങ്ങായിമാരെ നമ്മുടെ ഭീമിൻ്റെ ഗർലറിൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ NH 66 ഒരുപാട് വീഡിയോകൾ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ. നമ്മളെ ചാനലിൽ എല്ലാവരും ഒന്ന് കയറി വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.